ഞങ്ങൾ മീൻ പിടിക്കട്ടെ. അതെ ഉണ്ടോ? ഇത് നമ്മുടെ അനാബസും പിന്നെ പിന്നെ ഏതാ ചേട്ടാ? തിലോപ്പി അല്ലേ? ആ കറുപ്പ് തിലോപ്പിയ കേട്ടോ, കറുപ്പ് എന്നൊക്കെ പറയുന്ന പേര്. ഒരു ഗർഭിണി തിലോപ്പിയ കാണിച്ചതാ. ഇതാണത്, ഞാൻ പിന്നെ പിടിച്ച് കാണിച്ചുതരാം. നമ്മൾ കുറേ പിടിച്ചിട്ട് ഇവിടുത്തെ വലിയ കുളത്തിലിട്ടു. നമുക്കത് പിന്നെ കാണിക്കാം, പിന്നെ എൻ്റെ വീഡിയോ കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തേ, ഈ ഒരു ചെറിയ ഒരു കുളത്തിൽ ഞങ്ങളിതിനെ വളർത്തിക്കൊണ്ടിരുന്നത്. കുറേ ഉണ്ടായിരുന്നു, ഇപ്പം കാണിച്ചു തരാം ഓടുന്നത്. എടുത്തേട്ടാ, ഇതിപ്പോ എത്ര ആളാ ചേട്ടാ? ആറ് മാസമായി അല്ലേ? പക്ഷെ വളർച്ച താരതമ്യേന കുറവാ കേട്ടോ. ഈ കറുപ്പ് കരടമുട്ടി എന്നൊക്കെ പറയുന്ന ഈ സാധനത്തിന്റെ ഒരു ഒരു മെയിൻ പ്രശ്നം അറിയാമോ? ഇത് വെള്ളം അങ്ങോട്ട് ചണ്ട ചാടിപ്പോയി. ഞങ്ങൾ ഈ തോട്ടിൽ നിന്നൊക്കെ പിടിച്ചുണ്ടായിരുന്നു കുറച്ചാണത്, ഞങ്ങളും ചാടിപ്പോയിട്ട്. കുഞ്ഞുങ്ങളെ കണ്ടില്ല ചേട്ടാ? കുഞ്ഞുങ്ങളെ കണ്ടില്ല? ഇല്ല, തിന്നില്ല. ഇത് നമുക്ക് പിടിച്ചാൽ മതി. ഈ കിഴത്തുണ്ടാവും, ഈ വെള്ളത്തിനുണ്ട്. ഇതേടോ നമ്മുടെ സിദ്ധിക്ക് ചേട്ടനും ഗിരീഷ് ചേട്ടനും പിന്നെ ധനീഷ് ചേട്ടൻ, പിന്നെ സാങ്കേതിക നിർവഹണം നമ്മുടെ എബി ചേട്ടൻ, അല്ല അടിമപ്പണി ജിമ്മൻ, അടിമപ്പണി ജിമ്മൻ. വാ ചേട്ടാ, ബാക്കി വെക്കാം. വാ ചേട്ടാ, വായോ വാ. ഇത് അനീഷേട്ടനോ? അനീഷേട്ടൻ ഇന്ന് ഇന്ന് അനീഷേട്ടന്റെ ബാറ്റം കൊടുത്തിരിക്കുന്നു. ഇന്നലെ ഞങ്ങളൊരു 10-60 മീനെ പിടിച്ച് കിണറ്റിലിട്ടായിരുന്നു. ചുമപ്പ് ഉള്ളതാണ് ആണ്. ഇതാണ് ചേട്ടാ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് ആണോ? അനീഷേട്ടന്റെ ലെഫ്റ്റ് സൈഡ്. വാ പോരാം. ആ ബോബു ചേട്ടൻ വന്നേ. വാ പിടിച്ചത് കറക്റ്റ് കിട്ടും. അതൊന്നുമില്ല, അതൊന്നുമില്ല. ഞങ്ങൾക്ക് മീൻ വളത്തുണ്ട്. എവിടെയാ? ഒരേ സെന്റ് തരാം. രണ്ട് സ്ക്വയർ, ഒരു സ്ക്വയർ സെന്റ് പോലും ഇല്ല. ആ മതി. ഇത് മണം എന്റെ അമ്മൂ. അയ്യോ, അടുത്ത് വെക്കില്ലേ? ഞാൻ കുറെ പണിയാളാണ്. പുറത്തെടുത്തോ? ഞാൻ കുറെ പണിയാളാണ്. ആ സ്മെല്ലിൽ നിന്ന് എങ്ങനെയൊന്ന് മുറക്കിയാൽ? എന്നാലും അർജുന എങ്ങനെയാ നിക്കണത്? അല്ല അതല്ല, സ്ഥലം വന്നുണ്ട്. ആണാണ് ഞാൻ പോകുന്നത്. അതെ, ഞങ്ങൾ അതിനെ മൊത്തം എടുത്ത് കുഞ്ഞുണ്ടോ? എന്ത് ഇതുണ്ടോ? ഞങ്ങൾക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളെ കാണിച്ചിട്ടേ. ഇതുണ്ടോ? അതെ, കുഞ്ഞുമീൻ. ആ തിലോപ്പിയുടെ ഇതുണ്ടേ. ഇതിനെയാണ് നമ്മൾ വളർത്തി വലുതാക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറുത് ഞാൻ എത്തിടും കേട്ടോ. ബാക്കിയുള്ള ഞാൻ പിന്നെ കുളത്തിലിട്ട്. ഇനിയുണ്ട്, ഇനിയുണ്ട് ചെറുത്. ഇനിയുണ്ട് ചേട്ടാ. ഞാനിത് തുറക്കാൻ പറ്റും. അയ്യോ ചേട്ടാ, ഉറം പോയില്ലോ. എന്നത്തെ വെള്ളത്തിലുണ്ടോ? അതായത് വെള്ളമുണ്ടോ? ആ ബക്കറ്റ് അല്ലേ. വാ ചേട്ടാ, ഇതുകൊണ്ടൊന്ന് എന്നേട്ടാ പിടി പിടി. വാ ഇങ്ങോട്ട് പിടി, ഇങ്ങോട്ട് 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 ഇവിടേക്ക് ഇവിടേക്ക് അങ്ങോട്ടങ്ങ് പോയിക്കോട്ടെ.
ആ തവള കരഞ്ഞു. ആ തവളയാ പ്രശ്നക്കാരൻ. എന്താ ഒന്നുമില്ലല്ലോ ചേട്ടാ. ചേട്ടാ ഒരെണ്ണം ഇല്ല ചേട്ടാ പോയി. നമുക്കൊരു കുഞ്ഞും ഉണ്ടായിരുന്നു, കിട്ടിയില്ല കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ നമ്മളിതിനെ തവള കയറായിരിക്കാൻ വേണ്ടിയും ചാടിപ്പോയിരിക്കാൻ വേണ്ടി ഇതേ ഒരു ചേട്ടാ ഗ്യാപ്പ് ഇല്ലാതെ എടുക്കാൻ പറ്റുമോ? ആ ഇങ്ങനെ വെച്ചിട്ടെ അവിടെ കെട്ടിയത് കയറ്റിയാ മതി. എന്നൊരു ക്രോസ് ഒരു കമ്പ് അല്ലേ അകത്തൂടെ, എന്നിട്ട് പുറത്ത് കട്ട് വയ്ക്കട്ടെ ചേട്ടാ. ഇച്ചിരി ഇങ്ങോട്ട് കയറി കിടക്കട്ടെ, കല്ല് വെക്കുമ്പോൾ തന്നെ കല്ല് വെക്കാൻ. ശരി ചാടി പോകും ചേട്ടാ. ആ ചേട്ടാ ഒരു ബോബി ചേട്ടാ ഒരു നീളമുള്ള പീസിലേ കിട്ടൂലേ? ആ മൂലയ്ക്ക് വേണം. അത് വേണ്ട ചേട്ടൻ, ഇത് കട്ട് ചെയ്തേ. കറക്റ്റാ ചേട്ടാ, ആ മൂല കുഴപ്പമില്ല. ഒരു പൊട്ടി മതി. ആ ഇപ്പൊ കറക്റ്റ് ആണല്ലോ. കട്ട് ചെയ്യണ്ട, കട്ട് ചെയ്യണ്ട, കട്ട് ചെയ്യണ്ട. കേറ്റി കല്ല് വെച്ചോ. ഇത് നിവർത്തി ചേട്ടാ, നിവർത്തി. അല്ല അങ്ങനെ വെച്ചാൽ ചേട്ടാ താഴോട്ട് പോകും, നമുക്ക് പൊങ്ങി നിൽക്കണം മുകളിലോട്ട്. മീൻ വന്ന് വേറെ എടുക്കണ്ടേ? നമ്മൾ മീനെ പിടിച്ചിട്ട് ആ മീനിട്ടുണ്ട് നമ്മുടെ ഈ കുഞ്ഞു കുഴിയാകട്ടെ. ഇതിനകത്ത് എന്തോ പണിയുണ്ട്, അതുകൊണ്ടാണ് മാറ്റിയേ. ചേട്ടൻ ആ ടർപ്പോളിയും കഴിവുണ്ട്, അത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു ടർപ്പോളി. ചേട്ടാ അവിടെ ഒഴിച്ച് വെള്ളം ഒഴിച്ചു അല്ലെ, ഭയങ്കര മണമായിരിക്കും. ആ ഞങ്ങൾ ഇന്നലെ കുറേ പിടിച്ചു, ഇന്നലെ പിടിച്ചിട്ട് മീനെ ഞങ്ങൾ കാണിച്ചിട്ടോ. പക്ഷേ കിണറ്റിനകത്ത് കാണാൻ പറ്റും തോന്നുന്നില്ല ചേട്ടാ. അങ്ങനെ താഴ്ന്നു കിടക്കില്ല, പൊങ്ങി കിടക്കണം, നടുവ് പൊങ്ങിയിരിക്കണം. ഏതോ ഒരു സൈഡ് വണ്ണക്കുറവായിരുന്നില്ല ചേട്ടാ, ഇങ്ങനെ വെക്കുമ്പോളാ കുറച്ച്, ഇങ്ങനെ 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 വെക്കണം, അങ്ങനെ വെക്കുമ്പോളാ കുറച്ചും കൂടെ ഉള്ളത് അല്ല ചേട്ടാ. ഇപ്പൊ ഇങ്ങോട്ട് കേട്ടോ, അല്ല ഇവിടെ ഇവിടെ ചെയ്തോണ്ടോ, ഇങ്ങനെയുണ്ട്. പക്ഷെ ഇങ്ങനെയാണ് മുമ്പ് ഇട്ടത്, അല്ല അതല്ല ചേട്ടാ. നമ്മളത് ബാക്കി കട്ട് ചെയ്യണം. ആ കട്ടിട്ട് ഇടാൻ പറ്റും, വയറ്റ ഇട്ടിട്ട്. ഗിരീഷേട്ടൻ അതെല്ലാം റെഡിയാക്കും കേട്ടോ. മിസ്റ്റർ ജിമ്മൻ, ജിമ്മന് കോള് വന്നു. പക്ഷേ എടാ ഇപ്പൊ അവിടെ പണിയാണെന്ന് ഒരു ഓട്ടോ ഓടുവേ ണ്ടോ, പണിയെടുക്കുന്ന അലാറം വെച്ചിട്ടാണ് അല്ലേ. ഒന്ന് കണ്ടിച്ചിട്ട് പോയേട്ടാ, അയ്യോ മഴ പെയ്ത്. രാവിലെ അന്തരീക്ഷം മോഹാഭ്രതമൊന്നും അല്ലായിരുന്നു കേട്ടോ, തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു, നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഓർത്ത് മഴ ആയിരുന്നു, മഴ ഇല്ലായിരിക്കും. അനുഷേട്ടൻ എസ്കേപ്പ്. നമ്മൾ ഇന്നലെ ഇതിനകത്താണ് കേട്ടോ മീനെ പിടിച്ചിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നറിയില്ല, പക്ഷെ നല്ല കിടക്കുന്നുണ്ടോ മീനൊക്കെ. താഴോട്ട് നോക്കി കാണാൻ പറ്റും, ഈ കളത്തിൽ കിടപ്പുണ്ട്. ഏകദേശം ഒരു ഒരു 1-2 kg വരെയുള്ള റെഡ് ബെല്ലി കിടപ്പുണ്ട് ഇതിനകത്ത്. റെഡ് ബെല്ലി അല്ലെങ്കിൽ എൻ്റെ പേരെ പിരാന. ഏ ചേട്ടന്മാരെല്ലാം കഴുകി നീറ്റാക്കുക ണ്ടോ. വലിയ മേഘാവൃതമൊന്നുമല്ല, തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു, അന്നേരം മഴ പെയ്യുന്നുണ്ട്. ആ അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇങ്ങോട്ട് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് മറക്കാതിരിക്കുക. പിന്നെ നമ്മുടെ നിങ്ങളുടെ കമൻ്റൊക്കെ എഴുതുക കേട്ടോ, കണ്ടല്ലേ അവിടെ അതിൻ്റെ പണിയൊക്കെ നടക്കുക. തൽക്കാലം നമ്മൾ ഇതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. പണിയെടുക്കാൻ ഇതന്നെ ചേട്ടാ, മറ്റേ കട്ടറില്ലായിരുന്നോ?
ഓ പണി തീർന്നു അല്ലേ കല്ല് വെച്ചാ മതിയായിരുന്നു കേട്ടോ വൃത്തി ശവിനെ കെട്ടിയാ മതിയായിരുന്നു കമ്പട്ട് കമ്പട്ടിട്ട് കമ്പല്ലല്ലോ എന്നാ നൂൽക്കമ്പി വാട്ടായി വാട്ടായി ചേട്ടാ വാട്ടായി ഉണ്ടോ ये